ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ഇന്ന് നമ്മൾ ദുഃഖശനിയിലൂടെ കടന്നു പോവുകയാണ്. 1 പത്രോസ് 3:19 വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ പുറമേ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന നിമിഷങ്ങളും സാഹചര്യങ്ങളും കാലഘട്ടങ്ങളും ഉണ്ടാകാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല, ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ല, പലതിലും ഒരു നിരർത്ഥകത, ഒരു നിസ്സംഗത, ഒന്നിനും ഒരു ഉത്തരം കിട്ടാത്ത അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിമിഷങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ ദുഃഖശനി വളരെയധികം ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമോഷനുകൾ നിറഞ്ഞൊരു ദിവസമാണ്. ഉത്ഥാനത്തിന്റെ ഞായറും അത്ഭുതകരമായ പ്രവൃത്തികളുടെ ദിവസമാണ്. അതുപോലെ തന്നെ വളരെ വളരെ അതിശക്തമായ ഒന്നായിരുന്നു ദുഃഖശനിയുടെ അനുഭവം ഈശോയുടെ ജീവിതത്തിൽ. വചനം പഠിപ്പിക്കുകയാണ്, അവൻ ആത്മാവിനോട് ചെന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. പാപത്തിന്റെ പകർച്ചയുടെ തടവറയിൽ കടന്നിരുന്ന അനേകം ആത്മാക്കളെ നിത്യജീവനിലേക്ക് നയിക്കാൻ ഈശോ അതിശക്തമായി സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ് ദുഃഖശനിയുടെ മണിക്കൂറുകളിൽ. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന കാലയളവ്, ദൈവം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന, നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് പ്രത്യാശയോടെ ദൈവകരങ്ങളിൽ നമ്മളെല്ലാം സമർപ്പിച്ച് മുന്നേറിയാൽ തീർച്ചയായും ക്രിസ്തു സാന്നിധ്യത്തിന്റെ ഉത്ഥാനം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ വലിയ ആഴമേറിയ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കട്ടെ. പ്രത്യാശ കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും നിറയപ്പെടട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.